നമസ്കാരം. മോദി സർക്കാരിൻ്റെ വളരെ നിർണായകമായ മറ്റൊരു നിയമ ഭേദഗതിക്ക് കൂടി സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നിരവധി നിയമനിർമ്മാണങ്ങൾ ഇത്തരത്തിൽ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക സംവരണം, മുന്നോക്ക വിഭാഗക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി, ഭരണഘടനയുടെ 15ഉം 16ഉം അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 103ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇത്തവണ കോടതിയുടെ പരിഗണനയിലെത്തിയത്. തീർച്ചയായും ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമനിർമ്മാണം, ഈ ഭേദഗതി, ഇത് നമുക്ക് ഓർമ്മയുണ്ട്. ഭരണഘടനാ ഭേദഗതി ഒരു കേവല ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കാൻ കഴിയുന്ന ഒന്നല്ല. രാജ്യത്ത് 3-ൽ 2 പാർലമെൻറ്റിൽ 3-ൽ 2 അംഗങ്ങളുടെ ഭൂരിപക്ഷമുണ്ടാകണം. മാത്രമല്ല 50%ത്തിലധികം സംസ്ഥാന നിയമസഭകളുടെയും പിന്തുണ. ഈ നിയമനിർമ്മാണത്തിന് ആവശ്യമാണ്. 2019ലാണ് ഈ നിയമനിർമ്മാണം നരേന്ദ്രമോദി സർക്കാർ നടത്തിയത്. സാമ്പത്തികമായി നമുക്കറിയാം, സാമൂഹികമായ പിന്നോക്കാവസ്ഥ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരണഘടനയിൽ ഇതുവരെ നമ്മുടെ രാജ്യത്ത് സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. സാമൂഹികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഭരണഘടനയിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ പുതിയ കാലഘട്ടത്തിൽ സാമൂഹികമായി മുന്നോക്കം നിൽക്കുന്നവർ സംവരണത്തിന് അർഹരല്ലാത്തവർ, പക്ഷേ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണ്, അവർക്ക് ചില സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു 10% സംവരണം മുന്നോക്കക്കാർക്ക്, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ എന്ന് പറയുന്ന ജനവിഭാഗത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സംവരണമാണ് കോടതിയിൽ ചോദ്യം ചെയ്തത്. ഈ നിയമനിർമ്മാണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ രാഷ്ട്രീയ പിന്തുണ ലഭിച്ച നിയമനിർമ്മാണമായിരുന്നു. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആയാലും CPIM ആയാലും നിരവധി പ്രതിപക്ഷ സംഘടനകൾ ഇതിനോട് ചില ഭേദഗതികളൊക്കെ തന്നെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പൊതുവിൽ തത്വത്തിൽ ഈ സംവരണത്തിന്, സാമ്പത്തിക സംവരണത്തിന് അംഗീകാരം നൽകിയിരുന്നു, പിന്തുണ നൽകിയിരുന്നു രാജ്യത്തെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ കിട്ടിയിരുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. മുസ്ലിം ലീഗ് പോലുള്ള ചില സംഘടനകൾ, OIC പോലുള്ള ചില തീവ്ര നിലപാടുകാർ, ഇവരൊക്കെയാണ് ഇത്തരത്തിൽ ഈ ബില്ലിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അവരാണ് ഈ സുപ്രീം കോടതിയിൽ ഈ ബില്ലിനെ, ഈ നിയമത്തെ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കിയത്. പക്ഷേ സുപ്രീം കോടതി ഇതിൽ വിശദമായ വാദം കേട്ടു. 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇതിൽ വാദം കേട്ടത്. ഇന്ന് വിധി പറയുമ്പോൾ 3 ജഡ്ജിമാർ ഈ നിയമം ശരിവച്ചിരിക്കുന്നു, ഈ സാമ്പത്തിക സംവരണം ശരിവച്ചിരിക്കുന്നു. 2 ജഡ്ജിമാർ ഇതിൽ നിന്നും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി, ജസ്റ്റിസ് ഭേലായം ത്രിവേദി, JB പർദീപാല തുടങ്ങിയ 3 ജഡ്ജിമാരാണ് ഇതിനനുകൂലമായി വിധി എഴുതിയത്. ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും അതുപോലെ തന്നെ UU ലളിത്, ചീഫ് ജസ്റ്റിസായ UU ലളിതും വിയോജന കുറിപ്പ് രേഖപ്പെടുത്തുക, വിയോജിച്ച വിധി എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിയമം ശരിവയ്ക്കുന്നത് എന്ന് നമുക്ക് കാണാം. തീർച്ചയായും ഈ നിയമത്തിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് കോടതി പരിഗണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിധി, ഈ ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതായത് സാമ്പത്തികമായ സംവരണം ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. സംവരണം ഒരിക്കലും 50% കൂടരുത് എന്നൊരു നിബന്ധന ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഭരണഘടനാ ബെഞ്ച് പരിഗണനയ്ക്കെടുത്തത്. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് 3 ജഡ്ജിമാരും വിധി എഴുതിയത്. മാത്രമല്ല 50% എന്ന പരിധി കടക്കുന്നില്ല. SC ST OBC തുടങ്ങിയ മറ്റു പിന്നോക്ക വിഭാഗക്കാർ തുടങ്ങിയ ഇപ്പോൾ സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഈ തരത്തിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവരുടെ അവസരം കവർന്നെടുക്കുന്ന ഒന്നല്ല ഈ നിയമ ഭേദഗതി. അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ ഉയർന്ന മറ്റൊരു വിമർശനം എന്നത്, സംവരണം നൽകിയിരിക്കുന്നത് ഒരിക്കലും ഒരു ജനവിഭാഗത്തെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാനല്ല, മറിച്ച് ആ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം പല മേഖലകളിലും ഉറപ്പാക്കാനാണ്. അതാണ് സംവരണത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം. ഇതിനെ അട്ടിമറിക്കുകയാണ് ഈ നിയമ ഭേദഗതി എന്നാണ് ഇതിനെതിരെ ഉയർന്നു വന്നിരുന്ന വിമർശനം. എന്നാൽ ഈ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഈ നിയമ ഭേദഗതി ശരിയാണ്, ശരിവച്ചു വച്ചിരിക്കുന്നു സുപ്രീം കോടതി ഇന്ന്.
ഭൂരിപക്ഷ വിധിയാണ് എങ്കിൽ കൂടി ഭരണഘടനാ ബെഞ്ച് ഈ വിധി ശരിവച്ചിരിക്കുന്നു. മറ്റൊരു നിയമനിർമ്മാണം കൂടി ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകുമ്പോൾ മോദി സർക്കാരിൻ്റെ മറ്റൊരു നിയമനിർമ്മാണം കൂടി കോടതി ശരിവച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു നിയമ ഭേദഗതിയായിരുന്നു. വളരെയധികം ജനങ്ങളെ, ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയായിരുന്നു. പാവപ്പെട്ടവരിലേക്ക് ചില സഹായങ്ങൾ എത്തിക്കുന്ന നിയമ ഭേദഗതിയായിരുന്നു. ആ നിയമ ഭേദഗതിക്ക് ഇന്ന് സുപ്രീം കോടതി അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതിനപ്പുറം ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് യു ലളിത് വിരമിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തത്സമയ സംരക്ഷണം, ഇന്ന് കോടതി നടപടികളുടെ ഒരു തത്സമയ സംപ്രേക്ഷണം തന്നെ ഉണ്ടായിരുന്നു. ഈ വിധി ടെലിവിഷനുകളിലൂടെ തത്സമയം സംപ്രേക്ഷണം ചെയ്യപ്പെട്ടു. ഏതൊരാൾക്കും ആ വിധി നേരിട്ട് കാണാനുള്ള അവസരം ഇന്നുണ്ടായിരുന്നു. 74 ദിവസം മാത്രമാണ് ചീഫ് ജസ്റ്റിസായി യു ലളിത് തുടർന്നത്. അടുത്ത നിയുക്ത ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. അദ്ദേഹവുമായി ഇന്ന് പുറത്തു പോകുന്ന ചീഫ് ജസ്റ്റിസ് ബെഞ്ച് പങ്കിടും. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നിരിക്കുകയാണ്. എന്തായാലും വിരമിക്കൽ ദിവസം തന്നെ സുപ്രധാനമായ ഒരു വിധി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യു ലളിതിനെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യമായ കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.